സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മത്തായി 7:14, യോഹന്നാൻ 10:9, നാഥൻ താനൊരു കവാടമാണെന്ന് പ്രസ്താവിക്കുന്ന ഭാഗങ്ങളാണ് ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 3:1-10. ദേവാലയത്തിലെ സുന്ദര കവാടത്തിനടുത്ത് വെച്ച് ഒരു മുടന്തനെ പത്രോസ്ലിഹ ക്രിസ്തുനാമത്തിൽ സുഖപ്പെടുത്തുകയാണ്. അവൻ അവിടെ എല്ലാ ദിവസവും ഭിക്ഷയാചിക്കാനായി വന്നിരുന്ന ജന്മനാ മുടന്തനാണ്. അവൻ ഭിക്ഷ കിട്ടുമെന്ന് കരുതിയാണ് ശിഷ്യന്മാരെ നോക്കിയത്. പക്ഷെ പത്രോസ് അവനെ സമീപിച്ച് പറയുന്നു, സ്വർണവും വെള്ളിയും ഞങ്ങളുടെ കൈവശമില്ല, ആകെയുള്ളത് നസ്രായനായ ക്രിസ്തു മാത്രം, അവൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന്. ആ മനുഷ്യൻ സുഖം പ്രാപിച്ച് കലമാനെ പോലെ കുതിച്ചു ചാടുന്നു, യെശയ്യാ 35:6 പ്രവചിച്ചതുപോലെ. ക്രിസ്തു തന്നെയാണ് ആ സുന്ദര കവാടം. ഇരിപ്പുറച്ചുപോയ തളർത്തിക്കളയുന്ന ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ നിന്ന് നാം കുതിച്ചു ചാടാനായി കടത്തിവിടുന്ന ഒരു സുന്ദര കവാടം. ചിലർ ചോദിക്കാറുണ്ട്, ആ മനുഷ്യൻ ആ ദേവാലയ പ്രദേശത്ത് സ്ഥിരം സാന്നിധ്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്തുനാഥൻ ഒരിക്കൽ പോലും ദേവാലയം സന്ദർശിക്കുന്ന വേളയിൽ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയില്ല എന്ന്. ആ മനുഷ്യനുമായുള്ള സമാഗമം, എൻകൗണ്ടർ നാഥൻ ശിഷ്യർക്കായി മാറ്റിവെച്ചിരുന്നു എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അതല്ലെങ്കിൽ ആ സമാഗമവേളയിൽ പത്രോസ് ആ മനുഷ്യൻ്റെ നോട്ടത്തിൽ അവൻ്റെ ആത്മദാഹം വായിച്ചെടുക്കില്ലായിരുന്നു, അവനെ സുഖപ്പെടുത്തില്ലായിരുന്നു. തഴക്കം കൊണ്ടും പഴക്കം കൊണ്ടും ഒളിമങ്ങിപ്പോയ ചില അനുഭവങ്ങളുണ്ട്, ശക്തികളുണ്ട് നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ. മൺടെയ്ൻ ആൻഡ് ക്വട്ടീഡിയൻ എക്സിസ്റ്റൻസ്, അവയിൽ വ്യത്യസ്തമായ ഒരു കൺതിളക്കം കാണാനുള്ള ക്ഷണമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്നത്. അതൊരു പാഠവുമാണ്, ഒരു ശേഷിയുമാണ്. ദിവസേന കണ്ടുവന്നിരുന്ന ആ യാചകനിൽ പത്രോസ് അന്ന് ദർശിച്ചതും ആ ഉയർപ്പിൻ്റെ മുന്നൊളിയാണ്. ഇന്ന് ലൂക്ക 24:13-35 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഉദ്ധിതനെ എങ്ങനെ തിരിച്ചറിയാം എന്നൊരു ചോദ്യമാണ് ഈ പാഠഭാഗം വിശകലനം ചെയ്യുന്നത്. അതൊരു വ്യാഖ്യാന സൂചികയാണ്, ഹെമന്യൂട്ടിക്കൽ ക്വസ്റ്റ്യൻ. 24:16, 24:31 എന്നീ വാക്യങ്ങളിൽ എപ്പിഗിനോസ്കോ എന്നൊരു വാക്കുണ്ട്. തിരിച്ചറിയാൻ സാധിക്കാതെ വന്നുവെന്നും തിരിച്ചറിയാൻ ഇടയായി എന്നും കുറിക്കുമ്പോൾ എപ്പിഗിനോസ്കോ, തിരിച്ചറിയുക എന്നർത്ഥം. സ്ഥിരമായി പരിചയപ്പെടുന്ന ഒരു സന്ദർഭത്തിലോ വ്യക്തിയിലോ അതുവരെ കാണാത്ത ഒരു ഭാവം വായിച്ചെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണിത്. ഒറ്റ നോട്ടത്തിലോ അനായാസമായോ ആ ദർശനം സാധ്യമായെന്ന് വരില്ല. അത് ഔപചാരികമായി സാമ്പ്രദായികമായി സാധിക്കാവുന്നതുമല്ല. നാം ആർജവത്തോടെ നോക്കണം, ഹൃദയപൂർവ്വം നോക്കണം, അപ്പോൾ മാത്രമേ അത് കണ്ടെത്തൂ. ഇന്ന് സങ്കീർത്തനം 105:4 ദൈവമുഖം തേടുക എന്ന ആഹ്വാനം തരുമ്പോൾ രണ്ട് വ്യത്യസ്തമായ ഹീബ്രൂ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ വ്യാപ്തിയെ അടയാളപ്പെടുത്താൻ. അതൊരു ബുദ്ധിപരമായ തേടലല്ല, ഒരു തീവ്രമായ അനുഭവത്തെ തേടലാണ്. അത് ആഴത്തിലും തീക്ഷ്ണതയിലും തന്നെയാണ് തേടേണ്ടതും. മറിയം എന്ന് ഉദ്ധിതൻ വിളിച്ചപ്പോൾ മറിയം മഗ്ദലേന നാഥനെ തിരിച്ചറിഞ്ഞതുപോലെ. ഈ എമ്മാവൂ സംഭവത്തിൻ്റെ സമാന്തരമായ പാഠം നാഥൻ പഠിപ്പിക്കുന്നുണ്ട്, ദൈവവചനത്തിൽ നിന്ന് നാം എങ്ങനെ ദൈവിക ശക്തിയെ തിരിച്ചറിയും എന്ന്. കാണുക, കേൾക്കുക, കൺതുറക്കുക, വചനം മധുരതരമായി അനുഭവിക്കുക എന്നൊക്കെയുള്ള പദസൂചനകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. യെശയ്യാ 6:9-10 പ്രവാചകൻ പറഞ്ഞതിനെയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ ആഴത്തിൽ തൊടുന്ന ഒരു ചോദ്യം, അറ്റാച്ചിങ് ക്വസ്റ്റ്യൻ, നാഥൻ ഇവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ തിരിച്ചറിവുകളുടെയും വേദവിചാരങ്ങളുടെയും ക്രിസ്തുബോധത്തിൻ്റെയും താക്കോലായി പകരുകയാണ്. ക്രിസ്തു പീഡകൾ സഹിച്ച് മഹത്വം ഭരിക്കണമെന്നത് ആവശ്യമായിരുന്നില്ലയോ എന്ന്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഉദ്ധിതനെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കും. അല്ലാത്ത പക്ഷം ആ ശിഷ്യന്മാർക്ക് ക്രിസ്തു ചിരപരിചിതനായിരുന്നിട്ടുകൂടി ക്രിസ്തുനാഥനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ വന്നതുപോലെയാകും നമ്മുടെ അവസ്ഥ. വചനം വിളമ്പുന്നതിലും ഭക്ഷണം വിളമ്പുന്നതിലുമാണ് അവിടെ ആ സമാഗമം പൂവണിയുന്നത്. വചനം കേൾക്കുക മാത്രമല്ല, വചനം ജീവിത വിരുന്നിലൂടെ അപരനായി പകുത്തുകൊടുക്കുകയും ചെയ്യണമെന്നതാണ് ഇവിടെ സാരം. അതും ഒരു അജ്ഞാതന് വേണ്ടി അവർ ഭക്ഷണമൊരുക്കിയപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കാൻ നാഥന് സാധിച്ചത്. നാഥനെ അങ്ങനെയാണ് അവർ മിഴിവോടെ കാണാനിടയാകുന്നത്. അവർ നാഥനെ തങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. പരേ ബിയാസാന്തോ എന്നൊരു വാക്കാണത്. പിൽക്കാലത്ത് അപ്പോസ്തല പ്രവർത്തനം 16 ലിദിയ പൗലോസിനെയും സഹചരന്മാരെയും
ഭക്ഷണത്തിനിരിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഇതേ വാക്കിനാൽ ആ സംഭവം കുറിക്കപ്പെടുന്നുണ്ട്. അതൊരു തുറവിയാണ്, വിശ്വാസത്തിൻ്റെ തുറവി. വിദൂരസ്ഥമായ ദേശങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും വിശ്വാസത്തിൻ്റെ കവാടം തുറക്കപ്പെട്ടതിൻ്റെ ഒരു സഹഭോജനം. ചെറുതല്ലാത്ത ഒരു വാൽ കഷ്ണം കൂടി. രണ്ട് ശിഷ്യന്മാർ എമാവുസിലേക്ക് പോയി. അതിൽ ഒരാളുടെ പേര് ക്ലിയോപാസ് എന്നാണ്. മറ്റയാളുടെ പേര് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല ലൂക്ക അത് രേഖപ്പെടുത്താത്തത്. ആ രണ്ടാമതൊരാൾ നമ്മളിൽ ഓരോരുത്തരുമാണെന്ന് ലൂക്ക പറയാതെ പറയുന്നത് കൊണ്ടാണ്.